ഇപ്പോ ജഗദീഷേട്ടന്റെ ഈ ഒരു സാന്നിധ്യത്തില് ജഗദീഷേട്ടൻ ഇന്ന് കാലത്ത് വന്നപ്പോ മുതല് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ഒരു വിങ്ങലുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തി ശരിക്കും ഈ ഫ്ലോറിൽ ഉണ്ട്. ഇപ്പോ കൃത്യം പറഞ്ഞാൽ ഇപ്പം 11 മാസമായി. ജഗദീഷേട്ടനെ കഴിഞ്ഞൊരു 6 വർഷം നമ്മൾ ഒരുപാട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടില്ല. അന്ന് നമുക്ക് ജഗദീഷേട്ടൻ്റെ മുന്നിൽ സുധിച്ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് കാണിച്ചു തരണമെന്ന് ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം സുധിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയിട്ട് കൃത്യം 11 മാസമായിരിക്കുകയാണ്. അടുത്ത June 5 ഒരു വർഷം പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ സുധിച്ചേട്ടൻ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ജഗദീഷേട്ടൻ്റെ മുന്നിലേക്ക് സുധിച്ചേട്ടൻ്റെ കുടുംബത്തെ നമ്മൾ കൊണ്ടുവരികയാണ്. ആദ്യം സുധിച്ചേട്ടൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ്. ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ടീം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാരണം ജഗദീഷേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലോറിൽ അത്രയധികം തവണ നമ്മളെപ്പോഴും തമാശയിലൂടെ വരെ പറയാറുണ്ട് റെക്കോർഡ് അടിച്ചു കിട്ടോ ചേട്ടാ. അത്രയധികം ഏറ്റവും മിമിക്രി ആർട്ടിസ്റ്റുകളിൽ വെച്ചിട്ട് അത്ര നന്നായിട്ട് ജഗദീഷേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയായിരുന്നു നമ്മുടെ സുധിച്ചേട്ടൻ. നമുക്ക് ആദ്യം സുധിച്ചേട്ടൻ്റെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ സുധിച്ചേട്ടനാണ് അന്ന് നമ്മുടെ തുടങ്ങിയ ഐശ്വര്യാണ്. ഈ മൊത്തത്തില് ഇഷ്ടമുള്ള ഒരാളെ പറയണം ചേട്ടൻ. എനിക്ക് ഭർത്താവ് മാത്രമല്ല, എനിക്ക് എല്ലാമാണ്, കൂട്ടുകാരനാണ്. ഞാൻ സുധിച്ചേട്ടനും മിന്നന്താരം എന്ന ഷോ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുന്ന സമയത്ത് എന്റെ സുധിയുടെ കയ്യില് സത്യം എന്ന ബസൂലി പൈസ ഇല്ലായിരുന്നു. പഴയ ഉപയോഗിച്ച ടയർ കൊണ്ടുപോകുന്ന ഒരു ലോറിയിൽ ആ മകനെ വണ്ടിയുടെ കിളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സുധിയണ്ണനെ ടയറിന്റെ മേളിൽ ഇങ്ങനെ ആടി ആടിയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. സീരിയസ്ലി നടന്ന സംഭവം. ഒരുപാട് വേദികളില് സ്റ്റേജിന്റെ ബാക്കിൽ കുഞ്ഞിനെ കടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ആ സ്കിറ്റ് കളിക്കുമ്പോഴും എനിക്ക് പേടിയാ, കുഞ്ഞ് എണ്ണിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു. I love you, Star Nati. Oh! And I love our teammate. Oh! I love my fans. Oh! And I love your audience. Uchat. ചേട്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ വേദിയിൽ. തീർച്ചയായിട്ടും എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ സ്തുതിക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത്. കാരണം 7 വർഷമായിട്ട് അതിൽ അവസാനത്തെ ഒരു 11 മാസമാണ് ഇല്ലാതെയുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ ഈ ഫ്ലോറിൽ സ്തുതിയുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു കലാകാരനാണ്. ആ കലാകാരൻ നമ്മളെ വിട്ടുപോയ ശേഷവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വീണ്ടും ആ ഓർമ്മകൾ ഓടിയെത്തുന്നു. പക്ഷേ ജീവിതം ഇങ്ങനെയാണ്, നമുക്ക് വേണ്ടപ്പെട്ടവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുക എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ള ആ ജീവിതത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. അതിൽ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സുധി എന്ന കലാകാരനെ ഫ്ലവേഴ്സ് ടീം ഒരിക്കലും മറക്കുന്നില്ല. ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഫ്ലവേഴ്സ് കുടുംബം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന ആ സ്നേഹ വായ്പിന് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു എൻ്റെ ടീമിനെ. അത് ഞാൻ ഈ ശ്രീ ശ്രീകണ്ഠൻ നായരുടെ പ്രോഗ്രാംസ് കാണുമ്പോൾ, ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള പല പ്രോഗ്രാമുകളും കാണുമ്പോൾ സുധിയെക്കുറിച്ചുള്ള റെഫറൻസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കലാകാരൻ അന്ന് അവതരിപ്പിച്ചു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് അത് ഓർക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലല്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു അനുസ്മരണം നടത്താറുണ്ട്. അത് വളരെ സിൻസിയറായിട്ടുള്ള, വളരെ ആത്മാർത്ഥമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള സുധിയോടുള്ള ആ ഒരു സ്നേഹം വാത്സല്യവും ഒക്കെ തന്നെ
നേടിച്ച് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഫ്ലവേഴ്സ് ഫാമിലിയുടെ ഈ പ്രോഗ്രാമിൽ വരണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ കൈകാര്യം ചെയ്യുന്ന വേഷങ്ങൾ അനുസരിച്ചുള്ള ഒരു ഇമേജ് അല്ല ഞാൻ ഇന്നിവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത്. ചിലരെങ്കിലും ചോദിക്കാം, ഈ ഇത്തരം പ്രോഗ്രാമോ വളരെ സീരിയസ് ആയിട്ടല്ലേ റോൾസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും ഇതേപോലുള്ള കോമഡി പ്രോഗ്രാമിൽ വരണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. എന്നെ ഇന്ന് ഞാനാക്കിയത് കോമഡി തന്നെയാണ്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ജഗദീഷിനെ ജഗദീഷാക്കിയതിൽ കോമഡി ഷോസിന്, കോമഡി ഫ്ലോസിന്, ടി വിക്ക് തന്നെ വലിയ റോളുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ഈ വേദിയിലൊക്കെ തന്നെ ഇനിയും എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും.